ഈ വക്കീൽ കോട്ടിന് കറുത്ത നിറമായത് എന്നെ പോലുള്ളവരുടെ ഭാഗ്യം. കരിയും പുകയും പിടിച്ചാലും ആരും തിരിച്ചറിയില്ലല്ലോ. എന്താണ് മണ്ണന്തലച്ചട്ട, സ്വയം ഒരു സംസാരം. സ്വയമെങ്കിലും സംസാരിക്കട്ടെ കുട്ട, കോടതി കയറി സംസാരിക്കാൻ എനിക്ക് ഈ ജന്മത്ത് സാധിക്കില്ലല്ലോ. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വാദിക്കാൻ കയറിയിട്ടുള്ളൂ, അത് ഒരു വാദിക്ക് വേണ്ടി. അയാളിപ്പോ മാന്യമായി സെൻട്രൽ ജയിലിൽ കഴിയുന്നു, പക്ഷെ 14 വർഷം കഴിയുമ്പോ ഇറങ്ങും, അപ്പൊ എന്നെ കൊല്ലുമായിരിക്കും. അന്നത്തോടെ ഞാൻ തീരുമാനിച്ചു കണ്ടാക്കാവുന്നതിനേക്കാൾ ബെസ്റ്റ് കയ്യാളാകുന്നാണെന്ന്. ശരി ശരി, എന്തായി, റെഡി ആയ? ഇവനെ കൂടി ഒന്ന് പെരട്ടി എടുത്തു കഴിഞ്ഞാൽ സംഗതി റെഡി. മോനാ ഉലുവ എങ്ങടത്തെ, ഞാൻ പെട്ടെന്ന് റെഡിയാക്കി തരാം. ചേട്ടന് ചേരുന്ന നമ്പർ തന്നെ 9 ആണോ കുട്ട? ഞാൻ ചന്തയിൽ പോകുമ്പോഴേ എല്ലാരും പറയും, ദേ 9 വക്കീൽ വരുന്നു, 9 വക്കീൽ വരുന്നെന്ന്. അത് ശരി, ഇതാണോ ഉലുവ അല്ലേ മോനെ? ഇത് പരിപ്പ്. പെട്ടെന്നാകട്ടെ. ചത്ത കോഴി, എന്നിട്ട് അതിന്റെ അഹങ്കാരം കണ്ടില്ല. അങ്ങോട്ട് ബേവ് കോഴി. അത് ശരി, ഞാൻ ചിരിക്കണോ കരയണോ? എന്താ മോനെ ഇത് പയറ്. ഞാൻ ചോദിച്ചത് ഉലുവ. പെട്ടെന്ന് എടുത്താ പെട്ടെന്ന് തിന്നാടേ. അത് വാളമ്പുളി, വാളമ്പുളി. ഇവിടെ ഉലുവാലുവയൊന്നുമില്ല. നീ ഇങ്ങോട്ട് മാറിക്ക, ഞാൻ ഇപ്പൊ എടുത്തു തരാം. ഇവിടെ നില്ല. ഇതാണ് ഉലുവ. മനസ്സിലായി. മോൻ MBAക്ക് പകരം MBBS പോകാത്തത് നാട്ടുകാരുടെ ഭാഗ്യം. അല്ലെങ്കിൽ നീ കരൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറയുമ്പോ കുടല് വെട്ടിയെടുത്ത് പൊതിഞ്ഞു വെട്ടി വിട്ടുകൊടുത്തേനെ. ശരി ശരി, ഫുഡ് എടുത്ത് വെക്ക്. യെസ് യുവർ ഓണർ. സത്യം പറയാലോ, എനിക്ക് കോടതിയിലെ യുവർ ഓണർ ഒന്നും വിളിക്കാൻ പറ്റില്ല. ഞാൻ ഈ വീട്ടിലെങ്കിലും ഒന്ന് വിളിച്ച് കളിച്ചോട്ടെ. യെസ് യുവർ ഓണർ. നോ യുവർ ഓണർ. ഒബ്ജക്ഷൻ യുവർ ഓണർ. അയ്യോ ഹൗസ് ഓണർ. നമുക്കൊരു ഗെയിം കളിക്കാം. എന്ത് ചെസ്? അച്ഛന് പറ്റിയത് ആ മണ്ടന്തലേ. അതെ, ഇപ്പൊ തൽക്കാലം ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കും. എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താടാ? അതൊക്കെ പറയാം, ഞാൻ അമ്മയും കൂടി ഒന്ന് വിളിക്കട്ടെ. അമ്മ വിളിച്ചിട്ട് പോയാ. അമ്മ, അമ്മോ, ഞാൻ ഇവിടെ ഉണ്ടടാ. ഇവിടെ ഇരിക്കാ. ഞാൻ നിന്നെയും പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. വാ, ഭക്ഷണം കഴിക്കാം. ഭക്ഷണമൊക്കെ പിന്നെ കഴിക്കാം. അമ്മ ഒന്ന് എങ്ങോട്ട്? അവിടേക്ക്. എവിടേക്ക്? അച്ഛന്റെ ഫ്ലാറ്റിലേക്ക്. മാറി നന്ദൂട്ട. പ്ലീസ് അമ്മ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യത്തെ കുറിച്ച് മാത്രം എന്നോട് സംസാരിക്കരുത്. അമ്മ, ഞാനൊന്ന് പറയട്ടെ. എനിക്ക് കേൾക്കണ്ട. നിയമപരമായിട്ടല്ലെങ്കിലും മാനസികമായിട്ട് പിരിഞ്ഞു മാറിയതാ. പക്ഷേ നിനക്ക് വേണ്ടിട്ട് തൊട്ടടുത്ത ഫ്ളാറ്റിൽ മാറി താമസിക്കുന്നേ. അച്ഛന്റെ അമ്മയുടെ ആറ്റിറ്റ്യൂഡുകൾ എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രശ്നങ്ങൾ. പക്ഷെ ഞാൻ ഇപ്പൊ വിളിക്കുന്നത് എന്റെ ഒരു പേഴ്സണൽ പ്രശ്നം ഡിസ്കസ് ചെയ്യാനാ. നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയ അഗ്രിമെന്റ് എങ്ങനെയല്ലേ? എന്റെ കാര്യങ്ങൾ മാത്രം വന്നു കഴിഞ്ഞാൽ ഒരുമിച്ചിരിക്കാന്ന്. എന്താ നിന്റെ ഇപ്പോഴത്തെ കാര്യം? അതൊക്കെ ഉണ്ട്. എന്റെ MBA അഡ്മിഷൻ തീരുമാനിക്കാൻ അച്ഛനെ പ്രഷറൈസ് ചെയ്ത് ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ. എന്നാ ഇന്നും ഇവിടെ ഇരിക്കാ? കരാറുകൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ വെക്കേഷന് വരുമ്പോ ആദ്യ ദിവസം ഞാൻ അച്ഛന്റെ കൂടെ, പിന്നെ അമ്മയുടെ കൂടെ, പിന്നെ അച്ഛന്റെ കൂടെ, പിന്നെ അമ്മയുടെ കൂടെ. അച്ഛൻ അമ്മ, അച്ഛൻ അമ്മ. ഇങ്ങനെ കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ ഇവിടെ ഷട്ടിൽ സർവീസ് അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് അച്ഛന്റെ ഫ്ളാറ്റിലെ വന്നേ. ഒന്നുമില്ലെന്ന്, അവിടെ വന്നിരുന്നത് ഒരു 5 മിനിറ്റ് സംസാരിക്കാം, അപ്പൊ തന്നെ തിരിച്ചു വരും. അത്ര തന്നെ എനിക്ക് വയ്യ. അമ്മ വരും.